ഹായ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ IELTS റീഡിംഗ് മൊഡ്യൂളിൻ്റെ ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ ക്വസ്റ്റ്യൻ ടൈപ്പിൻ്റെ പ്രാക്ടീസ് ടെസ്റ്റാണ് ചെയ്യുന്നത് എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ടിപ്സ് ആൻഡ് ടെക്നിക്സ് ഇട്ടിരുന്നു അത് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് താഴെ ഇടാം അത് ഒന്നുകൂടി കണ്ടതിന് ശേഷം ഈ പ്രാക്ടീസ് ടെസ്റ്റ് ചെയ്യുക അപ്പൊ നമുക്ക് എല്ലാവർക്കും പ്രാക്ടീസ് ടെസ്റ്റിലേക്ക് കടക്കാം ആദ്യം തന്നെ നമ്മൾ ക്വസ്റ്റ്യനെ മനസ്സിലാക്കുക അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുക ആ ക്വസ്റ്റ്യനകത്തെ കീവേഡുകളും അതുപോലെ തന്നെ ട്രാപ്പുകളും ഐഡന്റിഫൈ ചെയ്യുക സാധാരണ വരുന്ന ട്രാപ്പുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കമ്പാരറ്റീവ് സെന്റൻസ് ആണ് പറയുന്നതെങ്കിൽ അതിന്റെ സെയിം ഇൻഫർമേഷൻ ആണ് ഉള്ളതെങ്കിൽ അത് യെസ് ആയി ട്രൂ ആയിരിക്കും ജസ്റ്റ് കോൺട്രഡിക്റ്റിംഗ് ഇൻഫർമേഷൻ ആണ് ഉള്ളതെങ്കിൽ അത് ഫോൾസ് ആയിരിക്കും ഇൻഫർമേഷൻ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നോട്ട് ഗിവൺ ആയിരിക്കും ഓക്കെ അതുപോലെ തന്നെ ടൈം ഫ്രെയിമിനെ കുറിച്ച് ചിന്തിക്കുക ഗ്രാമറിനെ കുറിച്ച് ചിന്തിക്കുക ചില ട്രിക്കി വേർഡ്സിനെ കുറിച്ച് മജോറിറ്റി ഓൾ സം അങ്ങനെയുള്ള വാക്കുകളെ നമ്മുടെ മനസ്സിൽ വയ്ക്കുക ഓക്കെ അതിനുശേഷം ഈ ട്രൂ വേർഡുകളും ട്രാപ്പും ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം നമ്മുടെ പാസേജിൽ നമ്മൾ ഈ കീവേഡ് ഐഡന്റിഫൈ ചെയ്യുക മീനിങ്ങുകൾ മനസ്സിലാക്കുക മീനിങ്ങുകൾ കമ്പയർ ചെയ്യുക നമ്മുടെ ആൻസർ ട്രൂ ആണോ ഫോൾസ് ആണോ നോട്ട് ഗിവൺ ആണോ എന്ന് നമ്മൾ മാർക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും മനസ്സിൽ വയ്ക്കുക നമ്മളുടെ ആൻസർ നമ്പർ 1 ശേഷമായിരിക്കും ആൻസർ നമ്പർ 2 കിടക്കുക 3 അതിന് ശേഷം വരുന്നു ഒരിക്കലും പാസേജ് പുറകോട്ട് വായിച്ചു പോകേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളുടെ മനസ്സിൽ നിൽക്കുമെങ്കിൽ രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസിൻ്റെ ക്വസ്റ്റ്യൻ്റെ മീനിങ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ നോട്ട് ഗിവൺ തന്നിരിക്കുന്ന ആ ഭാഗം നമ്മളുടെ സമയം കുറച്ച് വേസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മൾ കുറച്ചുകൂടി ഒന്ന് മുന്നോട്ട് ചിന്തിക്കുക ഓക്കെ ഇനി നമുക്ക് നമ്മളുടെ ആക്ച്വൽ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇത് ഞാൻ കേംബ്രിഡ്ജിൻ്റെ പ്രാക്ടീസ് ടെസ്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഓക്കെ അവർ പറയാണ് ഡു ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് എഗ്രി വിത്ത് ഇൻഫർമേഷൻ ഗിവൺ ഇൻ ദ ടെക്സ്റ്റ് ഇൻ ബോക്സസ് 6-9 ഓൺ യുവർ ആൻസർ ഷീറ്റ് റൈറ്റ് ട്രൂ If statement agrees the information, false. If statement contradicts the information, not given if there is no information. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ്റെ മുമ്പിൽ വരുന്ന ഇൻസ്ട്രക്ഷൻ എത്ര നമുക്കറിയാമെന്ന് വെച്ചാലും അതൊന്നുകൂടി അത് വായിച്ചു നോക്കുക അതിനുവേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് നമ്മൾ വായിച്ചു നോക്കുക എപ്പോഴാണെങ്കിലും ഇനി നമ്മളുടെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് സാധാരണഗതിയിൽ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ തരുന്ന ചെയ്തുകൊണ്ടിരുന്ന വെച്ചിട്ടുണ്ടല്ലോ ഈ 4 വന്നിരിക്കുന്നതെങ്കിലും 4 കീവേഡും ട്രാപ്പും മീനിങ്ങും ഞാൻ ആദ്യം തന്നെ ഞാൻ കണ്ടുപിടിക്കും കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ആൻസർ നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് വെറുതെ സമയം വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും അറിയാതെ മിസ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ 4 അർത്ഥം ആദ്യം തന്നെ കണ്ടുപിടിക്കും ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ രീതി അവലംബിക്കാം ഇതായിരുന്നു എൻ്റെ രീതി ഓക്കെ നമുക്കിപ്പം ജസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി ഓരോ ക്വസ്റ്റ്യനെ തന്നെ നമുക്ക് ഫോക്കസ് ചെയ്യാം ഇതാണ് നമ്മളുടെ പാസേജ് ക്വസ്റ്റ്യൻസ് ഇവിടെയുണ്ട് ഇനി നിങ്ങൾ നിങ്ങളുടെ 6-ാമത്തെ ക്വസ്റ്റ്യൻ്റെ കീ വേർഡ്സും അതിൻ്റെ ട്രാപ്പും കണ്ടുപിടിക്കുക ആർക്കിയോളജിസ്റ്റ് റിയലൈസ്ഡ് that the boat had been damaged on purpose keyword identify cheya trap undengil adum identify cheyga keyword kandupidichu archaeologist boat damaged on purpose artha manasilakka ഇപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് പർപ്പസ്ഫുള്ളി നശിപ്പിച്ചതാണോ അല്ലെ ഡാമേജ് വരുത്തിയതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോട്ട് അപകടം പറ്റി സംഭവിച്ചു പോയതാണോ ഈ ബോട്ടിന് പറ്റിയ പ്രശ്നം ആർക്കിയോളജിസ്റ്റ് റിയലൈസ് ദാറ്റ് ദ ബോട്ട് ഹാഡ് ബീൻ ഡാമേജ്ഡ് ഓൺ പർപ്പസ് അവര് പറഞ്ഞത് ആർക്കിയോളജിസ്റ്റ് കണ്ടുപിടിച്ചതെന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ അവർ നശിപ്പിച്ചതെന്നാണ് കണ്ടുപിടിച്ചത് അപ്പൊ നമ്മൾ പാസേജിലേക്ക് പോകുന്നു സോ ഈ സെയിം കീവേഡ് ഉള്ള ഭാഗം നമ്മൾ കണ്ടുപിടിക്കുക
സോ നമ്മൾ കീവേഡ് ഏതാണ്ട് കണ്ടുപിടിച്ചു. ദ ബോട്ട് വാസ് നോട്ട് എ റെക്ക് ബട്ട് ഹാസ് ബീൻ ഹാഡ് ബീൻ ഡെലിബറേറ്റ്ലി ഡിസ്കാർഡഡ് ഡിസ്മാൻറ്റിൽഡ് ആൻഡ് ബ്രോക്കൺ പെർഹാപ്സ് ഇറ്റ് ഹാഡ് ബീൻ റിച്വലി കിൽഡ് അറ്റ് ദ എൻഡ് ഓഫ് ഇറ്റ്സ് ലൈഫ് അറ്റ് ദ എൻഡ് ഓഫ് ഇറ്റ്സ് ലൈഫ് ലൈക്ക് അതർ ബ്രോൺസ് ഏജ് ഒബ്ജക്ട്സ് കമ്പയർ ചെയ്ത് നോക്കുക. ആൻസർ ട്രൂ ആണോ ഫോൾസ് ആണോ നോട്ട് ഗിവൺ ആണോ എന്നുള്ളത് ആ ഭാഗം മൊത്തം ഒന്ന് വായിച്ചതിന് ശേഷം നിങ്ങൾ റിയലൈസ് ചെയ്യുക. ദ ബോട്ട് വാസ് നോട്ട് എ റെക്ക് അപകടത്തിൽ ഒന്നും സംഭവിച്ചു പോയതല്ല ബട്ട് ഹാഡ് ബീൻ ഡെലിബറേറ്റ്ലി ഡെലിബറേറ്റ്ലി മീൻസ് പർപ്പസ്ഫുള്ളി ഓക്കെ ദറ്റ്സ് ഓൺ പർപ്പസ് അപ്പോൾ കമ്പയർ ചെയ്ത് നോക്കുക ഡിസൈഡ് ചെയ്യുക ആൻസർ കറക്റ്റ് ആണോ ട്രൂ ആണോ ഫോൾസ് ആണോ നോട്ട് ഗിവൺ ആണോ എന്ന് ഓക്കെ സോ ദ ആൻസർ ഇസ് ട്രൂ മനസ്സിലായി എന്ന് കരുതുന്നു. ഇവിടെ നമ്മൾ നോക്കിയത് ഓൺ പർപ്പസിലാണോ ആ ബോട്ട് ഡാമേജ് നശിപ്പിച്ച് കളഞ്ഞത് അതോ എന്തെങ്കിലും റെക്ക് എന്തെങ്കിലും കാറപകടമൊക്കെ പറ്റി അങ്ങനെ മീൻസ് സോറി കാറപകടമല്ല ബോട്ട് അപകടം പറ്റി നശിച്ചു പോയതാണോ എന്നുള്ളതാണ് നോക്കിയത്. പക്ഷേ ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു അതായത് ഇറ്റ് വാസ് ഡെലിബറേറ്റ്ലി ഡിസ്കാർഡഡ് ഡിസ്മാൻറ്റിൽഡ് ആൻഡ് ബ്രോക്കൺ അതുകൊണ്ട് സെയിം മീനിങ് ആണ് രണ്ടെണ്ണം അതിനകത്ത് പറയുന്നത് അവർ വേറൊരു വാക്കുപയോഗിച്ച് അവർ പറഞ്ഞു തന്നെന്ന് മാത്രം അതുകൊണ്ട് ആൻസർ ട്രൂ ആണ്. ഓക്കെ നമുക്ക് സെവൻത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ വായിക്കുക. ഇനിഷ്യലി ഒൺലി ദ ടെക്നോളജിക്കൽ ആസ്പെക്ട്സ് ഓഫ് ദ ബോട്ട് where examined ഇതിനകത്തെ കീവേഡും മീനിങ്ങും ട്രാപ്പ് ഉണ്ടെങ്കിൽ ട്രാപ്പും ഐഡന്റിഫൈ ചെയ്യുക. ഇനിഷ്യലി ഓൺലി ദ ടെക്നോളജിക്കൽ ആസ്പെക്ട്സ് ഓഫ് ദ ബോട്ട് വെയർ എക്സാമിൻഡ് കീവേഡ് ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ ഇനിഷ്യലി ഓൺലി ദ ടെക്നോളജിക്കൽ ആസ്പെക്ട്സ് examined തിരിച്ചു വരിക പാസേജ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. With the hindsight it was significant that the boat was found and studied by mainstream archaeologists who naturally focused on the cultural context. Okay so നമ്മളുടെ കീവേഡ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത ബോട്ട് വാസ് ഫൗണ്ട് സ്റ്റഡിഡ് ബൈ മെയിൻ സ്ട്രീം ആർക്കിയോളജിസ്റ്റ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ പറഞ്ഞു ടെക്നോളജിക്കൽ ആസ്പെക്ട് ആണ്. അപ്പോൾ നമ്മൾ ആ ഏരിയ ഒന്നുകൂടി വായിച്ചു നോക്കുക. സിഗ്നിഫിക്കൻ്റ് ദാറ്റ് ദ ബോട്ട് വാസ് ഫൗണ്ട് ആൻഡ് സ്റ്റഡിഡ് ബൈ മെയിൻ സ്ട്രീം ആർക്കിയോളജിസ്റ്റ് ഹു നാച്ചുറലി ഫോക്കസ്ഡ് ഓൺ ദ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഓക്കെ സോ നമുക്ക് അതൊന്ന് ക്ലിയർ ആയി. ഇവിടെ പറയുന്നു പാസേജിൽ പറയുന്നു കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ആണ് അവർ ആദ്യം പഠിച്ചതെന്ന് പറയുന്നു. ഇവിടെ പറയുന്നവർ ടെക്നോളജിക്കൽ ആസ്പെക്ട് ആണ് അപ്പം ജസ്റ്റ് കോൺട്രഡിക്റ്റിംഗ് ഇൻഫർമേഷൻ ആണ് അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്തായിരിക്കും എന്ന് ഡിസൈഡ് ചെയ്യുക. ആൻസർ ഇസ് ഫോൾസ്. ഓക്കെ ഇനി നമ്മൾ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിക്കുമ്പം ഇതിന് ശേഷമുള്ള ഭാഗം വായിച്ചാൽ മതി മുകളിലോട്ട് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ 8 വായിക്കുക. Archaeologists went back to the site to try and find the missing northern end of the boat. നമ്മൾ ഇവിടെ വരെ വായിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം വായിച്ചാൽ മതി എന്ന് ഓർക്കുക. ഓക്കെ ഇതിനകത്തെ കീവേഡ് ഐഡന്റിഫൈ ചെയ്യുക ട്രാപ്പ് ഉണ്ടെങ്കിൽ ട്രാപ്പ് മനസ്സിലാക്കുക അർത്ഥം മനസ്സിലാക്കുക. Archaeologists went back to the site to try and find the missing northern end of the boat. കീവേഡ് ഐഡന്റിഫൈ ചെയ്യുക Archaeologist went back site find missing northern end of the boat. Portion quickly scan ചെയ്തു പോവുക. സ്കാൻ ചെയ്യുമ്പോൾ ഈ കീവേഡ് വരുന്ന വാക്കുകൾ അതായത് നോർതേൺ എൻഡ് ഓഫ് ദ ബോട്ട് ആ വാക്കുകളിലേക്ക് വെളിച്ചം വീശുന്ന എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വായിക്കുമ്പോൾ വേർഡ് ബൈ വേർഡ് വായിച്ചു പോകേണ്ട നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിന്ന് അർത്ഥം തരാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് വേണം വായിക്കാൻ. പെട്ടെന്ന് വായിച്ചു പോവുക.
ഓക്കെ, ഞാൻ കണ്ടുപിടിച്ച്, നിങ്ങൾ എത്തിയെന്ന് കരുതുന്നു. സോ ദ പോസിബിലിറ്റി ഓഫ് റിട്ടേണിങ് ടു ഡോവർ ടു സെർച്ച് ഫോർ ദ ബോട്ട്സ് അൺഎക്സ്കവേറ്റഡ് നോർത്തേൺ എൻഡ് വാസ് എക്സ്പ്ലോർഡ്. അൺഎക്സ്കവേറ്റഡ് നോർത്തേൺ എൻഡ് വാസ് എക്സ്പ്ലോർഡ്. ഈ വാക്കുകൾ കണ്ടുപിടിച്ചു എന്ന് കരുതിക്കൊണ്ട് ഇത് മാച്ച് ആവണമെന്നില്ല. ആ ഇൻഫർമേഷൻ നിങ്ങൾ വായിച്ചു നോക്കുക, അവരെന്താണ് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വായിച്ചു നോക്കുക. ദ പോസിബിലിറ്റി ഓഫ് റിട്ടേണിങ് ടു ഡോവർ ടു സെർച്ച് ഫോർ ദ ബോട്ട്സ് അൺഎക്സ്കവേറ്റഡ് നോർത്തേൺ എൻഡ് വാസ് എക്സ്പ്ലോർഡ് ബട്ട് പ്രാക്ടിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് വെയർ insurmountable and there was no guarantee that the timbers had survived the previous decade in the changed environment. Okay, idinathu statement inathu parnirunnathu avaru ee missing northern end of the boat kandupidikkan vendi aa site like poi na parnathu, went back. പക്ഷെ ഇവര് പറയുന്നു, പാസേജ് പറയുന്നത് ദ പോസിബിലിറ്റി ഓഫ് റിട്ടേണിങ് ടു ഡോവർ എന്ന് പറയുന്നത്, അതായത് പോയിട്ടില്ല, അതിന്റെ ചാൻസ്, അതിന്റെ സാധ്യതകളെ കുറിച്ച് അവര് ചിന്തിച്ചെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ പറയണ ബട്ട് പ്രാക്ടിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് വേർ അത്ര ഹ്യൂജ് ആയിരുന്നു, അതുകൊണ്ട് അവരിതൊക്കെ ചെയ്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് കരുതുന്നു. ഇതിനകത്ത് പറയുന്ന അവർ പോയി എന്ന് പറഞ്ഞു, ഇതിനകത്ത് പറയുന്ന അവർ അതിന്റെ സാധ്യതകളെ കുറിച്ച് പഠിച്ചു, പക്ഷെ അത് അതിന്റെ പ്രാക്ടിക്കലി അത്ര പറ്റുന്നതുകൊണ്ടല്ല, പറ്റാത്തത് കൊണ്ട് അവരത് ഉപേക്ഷിച്ചു. ഓക്കെ, സോ ഇൻഫർമേഷൻ തന്നിരിക്കുന്നത് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുക, അതിന്റെ അർത്ഥം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആൻസർ ഫോൾസ് ആണ്. മനസ്സിലായി എന്ന് കരുതുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 9 പോവുക. എവിഡൻസ് found in 2004 suggested that the bronze age boat had been used for trade. ഇതിനകത്ത് നമ്മൾ കീവേഡിനെ ഐഡന്റിഫൈ ചെയ്യുക, ട്രാപ്പിനെ ഐഡന്റിഫൈ ചെയ്യുക. കീവേഡ് 2004 bronze age boat trade. അപ്പൊ ഇതിനകത്ത് നമ്മൾ കണ്ടു ചിന്തിക്കേണ്ടത് ആ ബോട്ട് ട്രേഡിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തതാണോ അല്ലയോ. ട്രേഡിംഗ് പർപ്പസിന് വേണ്ടിയാണ് യൂസ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രൂ വരുന്നു, വേറെന്തോ പർപ്പസിന് വേണ്ടിയാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൾസ് വരുന്നു. അതേക്കുറിച്ച് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല, അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ നോട്ട് ഗിവൺ വരുന്നു. പാസേജിലേക്ക് തിരിച്ചു വരിക, നമ്മൾ ഇവിടം വരെ നമ്മൾ നേരത്തെ വായിച്ചായിരുന്നു, അതിന് ശേഷമുള്ള ഭാഗം നിങ്ങൾ വായിച്ചു നോക്കുക. ഓക്കെ, 2004 നമ്മളിവിടെ കണ്ടു, ഹൈലൈറ്റ് ചെയ്തോളുക. അതുപോലെ തന്നെ ബ്രോൺസ് ഏജ് നിങ്ങൾ നിങ്ങളുടെ കീബോർഡ് കണ്ടുപിടിച്ച ഭാഗം ഐഡന്റിഫൈ ചെയ്തോളുക, ആ പോർഷൻ വായിക്കുക. ഓക്കെ, നിങ്ങളുടെ ആൻസർ ഡിസൈഡ് ചെയ്യുക. ഡീറ്റെയിൽഡ് പ്രൊപ്പോസൽ ടു റീ കൺസ്ട്രക്ട് ദ ബോട്ട് വേർ ഡ്രോൺ അപ്പ് ഇൻ 2004. ആർക്കിയോളജിക്കൽ എവിഡൻസ് വാസ് ബിഗിനിങ് ടു സജസ്റ്റ് എ ബ്രോൺസ് ഏജ് കമ്മ്യൂണിറ്റി സ്ട്രാഡലിംഗ് ദ ചാനൽ ബ്രോട്ട് ടുഗദർ ബൈ ദ സി ആർ റാദർ ദാൻ സെപ്പറേറ്റഡ് ബൈ ഇറ്റ്. ക്വസ്റ്റ്യനായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. 2004 evidence found in 2004 suggested that bronze age boat had been used for trade. ഇതിനകത്ത് നമ്മുടെ പാസേജിനകത്ത് ട്രേഡിന് വേണ്ടി യൂസ് ചെയ്തു എന്നുള്ള ഒരു കാര്യവും പറയുന്നില്ല. നമ്മളുടെ ആൻസർ എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചോളുക, കണ്ടുപിടിക്കുക. ഓക്കെ, നമ്മുടെ ആൻസർ ഇസ് നോട്ട് ഗിവൺ. മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പൊ നമ്മൾ നമ്മളുടെ പാസേജ് വായിക്കുമ്പോഴ് ഇൻഫർമേഷൻ ആ സെയിം മീനിങ്ങിൽ പാസേജിലുണ്ടോ എന്ന് നോക്കുക. സെയിം മീനിങ്ങിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ട്രൂ എഴുതുക, ഇല്ല അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രം ട്രൂ ഫോൾസ് എഴുതുക. അതല്ല, ആ ഇൻഫർമേഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ നമ്മൾ നോട്ട് ഗിവൺ എഴുതുക. ഓക്കെ, ഇതാണ് മെയിൻ ടെക്നിക്സ് ആൻഡ് ടിപ്സ്. നിങ്ങളുടെ മനസ്സിൽ വയ്ക്കുക, നിങ്ങൾ ഓരോ പ്രാവശ്യവും പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ ഒരിക്കലും എക്സാമിന്റെ സമയത്ത് എഴുതുമ്പോൾ യെസ് നോ നോട്ട് ഗിവണുമായിട്ട് മിസ്റ്റേക്ക് ആയി പോകരുത്. നിങ്ങൾ അറിയാതെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് എക്സാമിന്റെ സമയത്ത് ഓവർ കോൺഫിഡൻസ് കൊണ്ട് ട്രൂ എഴുതേണ്ടടുത്ത് പോയിട്ട് യെസ് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ അവർ തൊട്ടായിട്ട് തന്നെ മാർക്ക് ചെയ്യും. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കുക. യെസ്സും ട്രൂവും മാറിപ്പോകാതിരിക്കുക, ഫോൾസും നോയും തമ്മിൽ മാറിപ്പോകാതിരിക്കുക. എസ് എഴുതി എസ് നോ നോട്ട് ഗിവൺ ക്വസ്റ്റ്യൻ വേറെയാണ്, ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ ക്വസ്റ്റ്യൻ വേറെയാണ്. അപ്പം അതിൻ്റെ ക്വസ്റ്റ്യൻ ടൈപ്പ് വായിക്കണം, അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം എന്ന് പറയുന്നതിൻ്റെ ആവശ്യം ഇവിടെയാണ്.
ഒരിക്കലും മാറിപ്പോകാതിരിക്കുക. അതുപോലെ തന്നെ ചിലർ പറയാറുണ്ട് നിങ്ങൾക്ക് ആൻസർ എഴുതുമ്പോൾ ട്രൂവിന് പകരം ടി എഴുതിയാൽ മതി, ഫോൾസിന് പകരം എഫ് എഴുതിയാൽ മതി എന്ന്. അപ്പം നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് അത്ര നന്നായിട്ട് വായിച്ചെടുക്കാൻ പറ്റാത്തൊരു ഹാൻഡ് റൈറ്റിംഗ് ആണെങ്കിൽ നമ്മളുടെ എഫും ടിയും ഒക്കെ ഒരുപോലെ ഇരുന്നാൽ നമ്മളുടെ ആൻസർ അവർ തെറ്റായിട്ട് മാർക്ക് ചെയ്യും. അതുകൊണ്ട് ട്രൂവിന് പകരം ടി എഴുതാതിരിക്കുക, ഫോൾസിന് പകരം എഫ് എഴുതാതിരിക്കുക. മാക്സിമം അത് ഫുള്ളായിട്ട് തന്നെ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്ന് തന്നെ എഴുതുക, അതായിരിക്കും നമ്മൾ സേഫർ സൈഡിലാവുക. ഓക്കെ, അപ്പം ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ടെക്നിക്സും ടിപ്സും ഫോളോ ചെയ്ത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക, ഒരുപാട് ഒരുപാട് പ്രാക്ടീസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് വേണ്ടുന്ന സ്കോർ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലിയർ ആവാത്തുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ എന്നെ കൊണ്ട് ക്ലിയർ ആക്കി തരാൻ പറ്റുന്നതാണ് ഞാൻ പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാ വിജയാശംസകളും നേരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.